നമസ്കാരം. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മുതൽ 70 വരെ സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് റിപ്പോർട്ട്. പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. BJPയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഇതിലാണ് സീറ്റുകളെക്കുറിച്ചുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായതെന്നാണ് വിവരം. ഒറ്റയ്ക്ക് തന്നെയാവും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അമിത്ഷായും JP നദ്ദയും ഉൾപ്പെടെയുള്ള BJPയുടെ ഉന്നത നേതൃത്വം പങ്കെടുത്ത യോഗത്തിൽ മറ്റു ചില സുപ്രധാന തീരുമാനങ്ങളും എടുത്തുവെന്നാണ് സൂചന. ജമ്മു മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആരുമായും സഖ്യത്തിനില്ലെങ്കിലും കശ്മീർ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തന്ത്രം പയറ്റാനാണ് BJPയുടെ തീരുമാനം. ശക്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കാതെ ഇവർക്ക് പിന്തുണ നൽകുക എന്നതാണ് BJPയുടെ നയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നിർണായകമായ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങുന്നത്. ഇത്തവണ മേഖലയിലെ BJPയുടെ പ്രധാന എതിരാളികളായ നാഷണൽ കോൺഫറൻസ്, ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ ബദ്ധവൈരികളായ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 12 സീറ്റുകളിൽ വരെ ഇവിടെ കോൺഗ്രസ് മത്സരിച്ചേക്കും. മറുവശത്ത് PDPയും ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഇത്തവണ ജമ്മു കാശ്മീർ നിയമസഭ സാക്ഷ്യം വഹിക്കുക ത്രികോണ പോരാട്ടത്തിനായിരിക്കും. അതേസമയം 10 വർഷത്തിന് ശേഷമാണ് കശ്മീർ താഴ്വരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരവത്തിന് അരങ്ങൊരുങ്ങുന്നത്. മുൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു BJP മത്സരിച്ചിരുന്നത്. 2014 PDPയുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ച BJP ഇവിടെ സർക്കാർ രൂപീകരിച്ചിരുന്നു. അന്ന് PDPയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് സയ്യിദിന്റെ മരണശേഷം മകളായ മെഹബൂബ മുഫ്തിയും അധികാരം ഏറ്റെടുത്തു. എന്നാൽ 2018 ജൂണിൽ PDPയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിൽ നിന്ന് BJP പിന്മാറുകയായിരുന്നു. തുടർന്ന് ഗവർണർ സത്യപാൽ മാലിക് സഭ പിരിച്ചുവിടുകയായിരുന്നു. അതിനുശേഷം ഇതുവരെയും ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. 3 ഘടകങ്ങളിലായാണ് ഇക്കുറി കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് ഒക്ടോബർ 4 ഫലം പ്രഖ്യാപിക്കും. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.